നമസ്കാരം. കാരവൻ ടൂറിസം അവസാനം കേന്ദ്ര സർക്കാരിന്റെ ആ പദ്ധതിയും കേരളം അടിച്ചുമാറ്റി. നിരവധി കേന്ദ്ര പദ്ധതികൾ ഇതിനകം തന്നെ കേരളം അടിച്ചുമാറ്റിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കേരളം കേന്ദ്രത്തിന്റെ ഈ പദ്ധതിയും അടിച്ചുമാറ്റുന്നത്. കോവിഡ് കാലത്തെ പ്രതിസന്ധി മറികടക്കാൻ കേരള സർക്കാർ നടത്തിയ എന്തോ മഹത്തായ പരിശ്രമത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ ആശയം എന്ന മട്ടിൽ അവതരിപ്പിച്ച കാരവൻ ടൂറിസം 100% കേന്ദ്ര സർക്കാർ പദ്ധതിയായിരുന്നു. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തി പ്രകൃതിയോട് ഒത്തിണങ്ങിയ യാത്രാനുഭവം വാഗ്ദാനം ചെയ്യുന്ന സമഗ്ര കാരവൻ ടൂറിസം നയം മന്ത്രി മുഹമ്മദ് റിയാസാണ് പുറത്തിറക്കിയത്. വിനോദസഞ്ചാരികൾക്ക് അതുല്യമായ യാത്രാനുഭവം നൽകി ആഗോള ലക്ഷ്യസ്ഥാനമായി കേരളത്തെ അടയാളപ്പെടുത്തിയ ഹൗസ് ബോട്ട് ടൂറിസം നടപ്പിലാക്കി 3 ദശാബ്ദത്തിന് ശേഷം സമഗ്ര മാറ്റത്തിനാണ് കാരവൻ ടൂറിസം നന്ദി കുറിക്കുന്നതെന്നായിരുന്നു മന്ത്രിയുടെ അവകാശവാദം. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലും കേന്ദ്ര പദ്ധതിയാണെന്ന് സൂചിപ്പിക്കുന്നേയില്ല. കേന്ദ്ര സർക്കാർ 100% സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി മിസ്റ്റർ മരുമകന്റെ നേട്ടമായി അവതരിപ്പിച്ചിരിക്കുകയാണെന്ന ആക്ഷേപവുമായി BJP നേതാവ് സന്ദീപ് ബാജസ്പതി രംഗത്ത് വന്നിരിക്കുകയാണ്. പത്രങ്ങൾ മിസ്റ്റർ മരുമകന്റെ അവതാരങ്ങൾ പാടി പുകഴ്ത്തട്ടെ, പക്ഷേ സർക്കാർ സംവിധാനം ആരുടെയും തറവാട് സ്വത്തല്ല. അത് നുണകൾ പ്രചരിപ്പിക്കാനുള്ള നാവുമല്ല. കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇതെന്ന് ഒരു വരിയിൽ പോലും രേഖപ്പെടുത്താനുള്ള ആർച്ചവുമില്ലാത്ത കള്ളന്മാരുടെ കൂടാരമായി സർക്കാർ സംവിധാനങ്ങളെ മാറ്റരുതെന്നാണ് സന്ദീപ് പറഞ്ഞത്. സ്വകാര്യ നിക്ഷേപകരും ടൂർ ഓപ്പറേറ്റർമാരും പ്രാദേശിക സമൂഹവുമാണ് കാരവൻ ടൂറിസത്തിലെ പ്രധാന പങ്കാളികൾ. സുസ്ഥിര വളർച്ചയ്ക്കും പ്രാദേശിക സമൂഹങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളെയും കാരവൻ ടൂറിസം പിന്തുണയ്ക്കും. പരിസ്ഥിതി സൗഹൃദ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിപണനം സാധ്യമാക്കുകയും ചെയ്യും. പ്രകൃതി സൗന്ദര്യവും ടൂറിസ്റ്റ് സൗഹൃദ സംസ്കാരവും കൈമുതലായുള്ള കേരളത്തിൽ കാരവൻ ടൂറിസത്തിന് മികച്ച സാധ്യതയുണ്ട്. സോഫ, കംബർട്ട്, ഫ്രിഡ്ജ്, മൈക്രോവേവൻ, ഡൈനിങ് ടേബിൾ തുടങ്ങി ക്യാബിനുമായുള്ള വിഭജനം, AC, ഇന്റർനെറ്റ് കണക്ഷൻ, ഓഡിയോ വീഡിയോ സൗകര്യങ്ങൾ, ചാർജിംഗ് സംവിധാനം, GPS തുടങ്ങി സുഖപ്രദമായ താമസത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ടൂറിസം കാരവാനുകളിൽ ക്രമീകരിക്കും. മലിനീകരണ വാതക ബഹിർഗമന തോത് കുറയ്ക്കുന്നതിനുള്ള മാനദണ്ഡമായ ഭാരത് സ്റ്റേജ് 6 നടപ്പിലാക്കിയ വാഹനങ്ങളാണ് ഉപയോഗിക്കുക. അതിഥികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കാരവാനുകളും IT അധിഷ്ഠിത തത്സമയ നിരീക്ഷണ പരിധിയിലായിരിക്കും. സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ അല്ലെങ്കിൽ സംയുക്തമായോ കാരവാൻ പാർക്കുകൾ വികസിപ്പിക്കാം. വിനോദസഞ്ചാരികൾക്ക് സമ്മർദ്ദരഹിത അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന സുരക്ഷിത മേഖലയാണ് കാരവൻ പാർക്ക്. ചുറ്റുമതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, പെട്രോളിംഗ്, നിരീക്ഷണ ക്യാമറകൾ എന്നിവ പാർക്കിൽ സജ്ജമാക്കും. അടിയന്തര വൈദ്യസഹായം വേണ്ട സാഹചര്യങ്ങളിൽ പ്രാദേശിക അധികാരികളുമായും മെഡിക്കൽ സംവിധാനങ്ങളുമായും ഫലപ്രദമായ ഏകോപനവും ഉണ്ടാകും. ഒരു പാർക്കിന് കുറഞ്ഞത് 50 സെന്റ് ഭൂമി വേണം. 5 കാരവാനെങ്കിലും പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ചുറ്റുപാടുകൾക്ക് അനുസൃതമായ രീതിയിലായിരിക്കണം രൂപകൽപ്പന. സ്വകാര്യത, പച്ചപ്പ്, കാറ്റ്, പൊടി, ശബ്ദം തുടങ്ങിയ ഘടകങ്ങൾ കണക്കിലെടുത്താണ് പാർക്കിംഗ് പ്രതലവും പൂന്തോട്ടവും ക്രമീകരിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.